അമ്മയെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന വാടക കൊലയാളിയെ കൊന്ന കേസിലെ പ്രതി പിടിയിൽ. മുക്കം സ്വദേശിയായിരുന്ന ബിർജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിർജുവിനെ അറസ്റ്റ് ചെയ്തതോടെ രണ്ട് കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞു. 2017 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ചാലിയം കടപ്പുറത്ത് നിന്ന് കൈകളും തലയോട്ടിയും പോലീസിന് ലഭിക്കുന്നത്. മുക്കത്ത് നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ ശരീരഭാഗങ്ങളും ലഭിച്ചു. പോലീസ് അന്വേഷണം വഴിമുട്ടിയതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പിന്നീട് വിദഗ്ധ പരിശോധനയിലൂടെ എല്ലാ ശരീരഭാഗങ്ങളും ഒരാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഫിംഗർ പ്രിന്റ് പരിശോധനയിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങൾ നാലോളം കേസുകളിൽ പ്രതിയായ മലപ്പുറം വണ്ടൂർ സ്വദേശി ഇസ്മായിലിന്റേതാണെന്ന് മനസ്സിലായി. പിടിയിലായ ബിർജുവും അമ്മ ജയവലിയും തമ്മിൽ സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കം നിലനിന്നിരുന്നു. സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ അമ്മയെ കൊല്ലാൻ ബിർജു 2016 മാർച്ചിൽ ഇസ്മായിലിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഭാര്യ എന്നൊരു ജോലിക്ക് വേണ്ടി ഞങ്ങളീ പറഞ്ഞ കൊണ്ടോട്ടി പോലീസ് സ്റ്റോപ്പസിലുള്ള ചായക്കട ചെന്നപ്പോൾ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ജയിലിലാണെന്നാണ്. അപ്പോൾ അവൻ്റെ ഭർത്താവ് ജയിലിലാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. നാല് ഭാര്യമാരിലെ നാല് പേരെ നമ്മൾ കണ്ടു. ഒരാൾ തമിഴ്നാട്ടിലാണ്, ബാക്കി മൂന്നുപേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ വേറെ കഥകളാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയും കാണാതായിട്ടും പരാതി പറഞ്ഞിരുന്നില്ല. ജയവലിയെ കൊന്നതിന് നൽകേണ്ട കൊട്ടേഷൻ തുകയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് ബിർജു ഇസ്മായിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. പിന്നീട് ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി പല സ്ഥലത്തായി ഉപേക്ഷിച്ചു. അമ്മയുടെ പേരിലുള്ള സ്ഥലം 30 ലക്ഷം രൂപയ്ക്ക് വിറ്റ ശേഷം ബിർജു വയനാട്ടിലേക്ക് താമസം മാറി. അന്വേഷണ സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ മാങ്ങാവയലിലാണ് ഇപ്പോൾ താമസിക്കുന്നതെന്ന് കണ്ടെത്തി. പിന്നീട് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും മുക്കത്ത് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. 24 കോഴിക്കോട്.